ഭാരതത്തിനകത്തെ മറ്റൊരു വൻ രാജ്യമായ കേരളത്തിലേയും കേരളത്തെ മുഴുവനും അക്ഷരാർത്ഥത്തിൽ നിയന്ത്രിക്കുന്ന സാംസ്കാരിക നായകളുടെയും അല്ലെങ്കിൽ നായകന്മാരുടെയും സാംസ്കാരിക നായകന്മാർക്കും ഭരണകർത്താക്കൾക്കുമെല്ലാം അതിഗംഭീരമായ പിന്തുണ കൊടുക്കുന്ന ഓശാരം പറ്റി പിന്തുണ കൊടുക്കുന്ന നമ്മുടെ മാമ ജിഹാദി മാധ്യമങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും ഗവൺമെന്റിനെ 100% സപ്പോർട്ട് ചെയ്യുകയും മോഡിയെയും ഭാരതീയ പൈതൃകത്തെയും ഭാരതത്തിൻ്റെ നന്മയെയും തകർത്ത് തരിപ്പണമാക്കാൻ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഗംഭീരമായിട്ടുള്ള പ്രോത്സാഹനം നൽകുകയും എല്ലാം ചെയ്യുന്ന കാഴ്ചയ്ക്ക് ഇടയ്ക്ക് ഒരു അപസ്വരം പോലെ അശരീരി പോലെ അശനിപാതം എന്ന വാക്ക് ശരിയാണോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇന്നലെ ഭാരത് ലൈവ് ടിവിയിൽ ഒരു അസാധാരണ ചങ്കൂറ്റത്തോടു കൂടിയ ഒരു വാർത്ത വായിക്കൽ കണ്ടു കേട്ടു. അതിലെ ചെറിയ ഒരു ഓൺലൈൻ മാധ്യമമാണ് ഭാരത് ലൈവ്. അവർ പറഞ്ഞിരിക്കുന്നത് അർണബ് ഗോസ്വാമിക്ക് ചങ്കൂറ്റത്തോടുകൂടി പച്ചയ്ക്ക് ലോകത്തിൻ്റെ മുമ്പിൽ താലിബാൻ്റെ തീവ്രവാദം വെട്ടിപ്പൊളിച്ച് ലോകത്തിൻ്റെ മുമ്പിൽ കാണിക്കുമെന്ന് നെഞ്ചത്ത് കൈവച്ചു പറഞ്ഞ ഭാരതത്തിൻ്റെ പ്രിയ പുത്രനായ അർണബ് ഗോസ്വാമിക്ക് ഈ ചെറിയ ഓൺലൈൻ മാധ്യമമായ ഭാരത് ലൈവ് തരക്കേടില്ലാത്ത സ്വാധീനം ജനഹൃദയങ്ങളിലുള്ള ഭാരതീയ ഭാരത് ലൈവ് ടി വിയിലെ പ്രവർത്തകരുടെയും വീക്ഷകരുടെയും അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. താലിബാൻ്റെ തീവ്രവാദം ലോകത്തിൻ്റെ മുമ്പിൽ പൊളിച്ച് കാണിക്കാൻ ദൃഢപ്രതിജ്ഞ എടുത്ത അർണബ് ഗോസ്വാമി എന്ന ഒരൊറ്റയാൻ്റെ ആ വാക്കുകൾ അത് ഭാരത് ലൈവ് പറഞ്ഞപ്പോഴത്തേക്കും കുറേ കൂടി ശക്തമായോ എന്നൊരു ഒരു തോന്നലാണ് ഉണ്ടായത്. ഒരാൾ പറഞ്ഞത് കേൾക്കുമ്പോൾ കിട്ടുന്ന ഇമ്പ്രഷനേക്കാൾ പറഞ്ഞതായിട്ട് മറ്റുള്ളവർ പറയുമ്പോൾ കേൾക്കുന്ന ഇമ്പ്രഷൻ കുറച്ചുകൂടി കൂടിയോ എന്നുള്ളതാണ്. ഏതായാലും ഇങ്ങനെയുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ കേരളത്തിൽ ഇല്ലായിരുന്നെങ്കിൽ കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് സിദ്ദീഖ് കാപ്പൻ്റെ അമ്മായിയപ്പന് വേണ്ടിയിട്ട് കിടന്ന് കരയുകയും അതുപോലെ തന്നെ മാതൃഭൂമിയും എല്ലാം ഈ ഐഷ സുൽത്താനയ്ക്ക് വേണ്ടിയിട്ട് പരമവീര ചക്രത്തിൻ്റെ അത്രയും പ്രവൃത്തി ചെയ്യുകയുമൊക്കെ ചെയ്ത് അവസാനം ഇതുങ്ങളൊക്കെ തനി ജിഹാദികളും തീവ്രവാദികളാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും മാളത്തിൽ ഒളിക്കുകയുമൊക്കെ ചെയ്തതിന് കൃത്യമായിട്ട് മുഖത്ത് ചാണകം വാരി തേക്കുന്ന ലെവലിൽ അർണബ് ഗോസ്വാമി കത്തിക്കാളിയിട്ട് ഈ ഹമാസിനെ കുറിച്ചും താലിബാനെ കുറിച്ചും അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വേദനയെക്കുറിച്ചും ലോകത്തിൻ്റെ മുമ്പിൽ വാർത്ത കൊടുക്കുകയോ അല്ലെങ്കിൽ വിവരം നൽകുകയോ അല്ല, ലോകത്തിൻ്റെ മുമ്പിൽ ഈ തീവ്രവാദികളെ പൊളിച്ച് കാണിക്കും എന്ന് കൃത്യമായിട്ട് പറയുകയും ഭാരത സർക്കാർ ചെയ്യുന്ന ചങ്കൂറ്റത്തോടുകൂടിയ പ്രവർത്തികൾക്ക് ഗംഭീരമായിട്ടുള്ള പിന്തുണ പരോക്ഷമായിട്ട് പ്രത്യക്ഷമായിട്ട് കൊടുത്തതിനെ ആ ഭാരത് ലൈവിലെ ആ വാർത്ത അത് താലിബാനെ വിറപ്പിച്ച് അർണബ് ഗോസ്വാമി. ഇപ്പം ആ വാക്കിന് അർത്ഥമുണ്ട്. കാരണം അന്തർദേശീയ തലത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് അർണബ് ഗോസ്വാമി. ലോകത്തിലെ ഒരു പത്രമാധ്യമ പ്രവർത്തകനും താലിബാനെ എതിരായിട്ട് ഇതുപോലെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് വിറപ്പിച്ച് എന്ന വാക്കിനർത്ഥം അമേരിക്കയിലും സ്വാധീനമുണ്ട്, യൂറോപ്പിലും സ്വാധീനമുള്ള അർണബ് ഗോസ്വാമിയുടെ ആ വരികൾ എങ്ങനെയാണ് ജനത സ്വീകരിച്ചത് എന്നുള്ളതിനെ കുറിച്ച് കമൻ്റ് കൂടി ഒന്ന് ഞാൻ വായിക്കാം. എബ്രഹാം, റീനാമോൾ എബ്രഹാമാണ് ആദ്യം എഴുതിയിരിക്കുന്നത്. ഭീകരരുടെ അച്ചാരം പറ്റാത്ത പ്രിയ ഭാരതപുത്രൻ, ഞങ്ങളുടെ വന്ദനം അർണബ് ഗോസ്വാമിക്ക്. അടുത്തത്, അർണബ് നിങ്ങളെ നശിപ്പിക്കുവാൻ ഒരുപാട് ആളുകൾ ശ്രമിച്ചു, ധീരനായ ഭാരതപുത്രന് അഭിനന്ദനങ്ങൾ. അടുത്ത, ഇന്ത്യൻ മാധ്യമങ്ങൾ രാജ്യസ്നേഹം ഇല്ലാതെ അന്തസ്സില്ലായ്മ കാണിക്കുമ്പോൾ ഒരു അർണബ് മാത്രം. അടുത്തത്, അർണബ് ധീരനായ പത്രപ്രവർത്തകൻ, നിലപാടുള്ള മാധ്യമ സ്ഥാപനം. മിസ്റ്റർ അർണബ് ഗോസ്വാമി ഈസ് എ വെറ്ററൻ ജേർണലിസ്റ്റ് ടു സേ വേൾഡ് നമ്പർ വൺ, ഹീ കനോട്ട് ബി കമ്പയർഡ് വിത്ത് അതർ ടി വി ചാനൽ ജേർണലിസ്റ്റ്. ഹീ ഈസ് ഹാവിംഗ് ഹിസ് ഓൺ ഇൻഡിവിജ്വാലിറ്റി, നോട്ട് ബോറോഡ് വൺ. ജയ് ഹിന്ദുസ്ഥാൻ. അടുത്തത്, അഭിനന്ദനങ്ങൾ അർണബ് ഗോസ്വാമി, ധീരനായ മാധ്യമ പ്രവർത്തകൻ, കേരളത്തിലുമുണ്ട്. കുറച്ച് ഹിജടകൾ ഭാരതത്തിന് അപമാനമായിട്ട്, കുറച്ചല്ല കുറേ ഹിജടകൾ, മൊത്തം ഹിജടകൾ കേരളത്തിലാണ് ഇപ്പോൾ നങ്കൂരമിട്ടിരിക്കുന്നതെന്ന് പറയായിരിക്കും ശരി. അടുത്തത്,
മതഭീകരരുടെ പണം വാങ്ങി നക്കുന്ന നപുംസകങ്ങൾക്ക് മിണ്ടാൻ നാവു പൊങ്ങില്ല. അടുത്തത് അർണബ് ഗോസ്വാമി നട്ടെല്ലുള്ള പത്രപ്രവർത്തകൻ. നമ്മുടെ നട്ടെല്ലില്ലാത്ത ചാവാലി മാമ ജിഹാദി മാധ്യമ പ്രവർത്തകരെ പോലെയല്ല. അടുത്തത് അർണബ് അങ്ങ് ധീരനാണ്, ബാക്കിയുള്ള ജേർണലിസ്റ്റുകൾ ചെരുപ്പ് നക്കികളാണ്. അടുത്തത് വി സപ്പോർട്ട് അർണബ് ഗോസ്വാമി, മേ ഗോഡ് ബ്ലസ് ഹിം വിത്ത് ലോങ് ലൈഫ് ആൻഡ് സ്ട്രോങ് ഹെൽത്ത്. അടുത്തത് മിസ്റ്റർ അർണബ് ഗോസ്വാമി, വി ആർ ഓൾ അപ്രീഷിയേറ്റിംഗ് യു, വി ആർ ഓൾ വിത്ത് യു, വെൽ ഡൺ മിസ്റ്റർ അർണബ് ഗോസ്വാമി, ഗോഡ് ബ്ലസ് യു. അടുത്തത് അഭിനന്ദനങ്ങൾ. അടുത്തത് ജോഷി ജോസഫിൻ്റെ വരിയാണ്, വെയർ വേർ യു ഹൈഡിംഗ്, കുഡ് ഷോ ദ സെയിം കറേജ് ഡ്യൂറിംഗ് ദ മാസീവ് സ്പ്രെഡ് ഓഫ് കൊറോണ വൈറസ് പാൻഡമിക് ടു. അത് ജോസഫ് സാറേ, പാൻഡമിക് സ്പ്രെഡ് ചെയ്യുമ്പോഴും ഇതേപോലെ അർണബ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ കേൾക്കാനും കാണാനും നിങ്ങൾക്ക് പറ്റാത്തതാണ് ജോസഫിന് പറ്റിയ അബദ്ധം. അടുത്തത് ബിഗ് സല്യൂട്ട് ടു മിസ്റ്റർ അർണബ്. അടുത്തത് ഉള്ള സത്യം ഉറക്കെ വിളിച്ചു പറയുന്ന ചങ്കൂറ്റമുള്ള ഒരു ഗ്രേറ്റ് മിസ്റ്റർ ഗോസ്വാമി. അടുത്തത് ബിഗ് സല്യൂട്ട് ടു ബ്രേവ് മാൻ. അടുത്തത് വെരി ഗുഡ് ഡിസിഷൻ, സഫറിംഗ് പീപ്പിൾ വിൽ ഗെറ്റ് ടൈംലി ഹെൽപ്പ്, പീപ്പിൾ ഗോട്ട് പ്ലാറ്റ്ഫോം ടു ഇൻഫോം ദി വേൾഡ്, മേ ഗോഡ് ബ്ലസ് അർണബ് ഗോസ്വാമി. അടുത്തത് ബിഗ് സല്യൂട്ട്. അടുത്തത് ഹീ ഈസ് എ ബ്രേവ് ആൻഡ് സ്ട്രോങ് മാൻ, ബട്ട് മഹാരാഷ്ട്ര ഗവൺമെൻറ് ഈസ് ആഫ്റ്റർ ഹിം ജസ്റ്റ് ലൈക്ക് എ ബ്ലഡ് ഹൗണ്ട്. അടുത്തത് ഗുഡ്, വെരി ഗുഡ് മിസ്റ്റർ സ്വാമി. അടുത്തത് വി ഓൾ ലവ് അർണബ് ഗോസ്വാമി ആൻഡ് ഹിസ് റിപ്പബ്ലിക് ഭാരത് ടീം. അടുത്തത് മോളി, ദ ബെസ്റ്റ് യു ആർ, ഡോണ്ട് വറി, ദ ബെസ്റ്റ് യു ആർ, ഡോണ്ട് വറി, സച്ച് എ ഡ്രോപ്പ് ഓഫ് വാട്ടർ ഓൺലി മേക്സ് ആൻ ഓഷ്യൻ. അടുത്തത് ഗോഡ് ബ്ലസ് അർണബ്, റിയലി അപ്രീഷിയേറ്റ് യു മിസ്റ്റർ അർണബ്, ഓൾ മീഡിയ പേഴ്സൺസ് ലോയൽ ടു നേഷൻ ഷുഡ് സപ്പോർട്ട് മിസ്റ്റർ അർണബ് ഗോസ്വാമി, കൺഗ്രാജുലേഷൻസ് മിസ്റ്റർ ഗോസ്വാമി, വെരി ഗുഡ് മിസ്റ്റർ സ്വാമി, വി സപ്പോർട്ട് 100% ഫോർ അർണബ് ഗോസ്വാമി, ഗുഡ് പാട്രിയോട്ടിക് അർണവ്, ഹാറ്റ്സ് ഓഫ് ടു യു. ഇതാണ് വന്നിരിക്കുന്ന കമൻറ്റുകൾ. ഏതായാലും 300 രൂപ കിറ്റ് കൊണ്ട് ജീവിക്കുന്ന കേരളീയർക്കും 300 രൂപ കിറ്റ് കൊടുത്ത് ജീവിക്കുന്ന നിലനിൽക്കുന്ന ഗവൺമെൻറ്റിനും അർണബ് ഗോസ്വാമിയുടെയും അവരെ സപ്പോർട്ട് ചെയ്യുന്ന സാംസ്കാരിക ബുദ്ധിജീവികൾക്കും പത്രമാധ്യമങ്ങൾക്കുമൊക്കെ അർണബ് ഗോസ്വാമി അങ്ങോട്ട് ദഹിക്കില്ല. കാരണം ഓരോ നാറികൾക്കും ചെറ്റകൾക്കും ഗുണ്ടകൾക്കും തീവ്രവാദികൾക്കും ജിഹാദികൾക്കും അവരവരുടെ സംസ്കാരമുണ്ട്. ആ സംസ്കാരമെടുത്ത് മറ്റുള്ളവനെ അഭിനന്ദിക്കാൻ അവർക്ക് സാധിക്കില്ല. അതാണ് ഇന്ന് കേരളത്തിൽ കാണുന്നത്. ഏതായാലും ഭാരത് ലൈവ് ടിവിക്കും അർണബ് ഗോസ്വാമിക്കും അത് ജനങ്ങളുടെ മുമ്പിൽ വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ച ആ നമ്പൂതിരിക്കും എല്ലാവർക്കും എൻ്റെ പ്രണാമം, നമസ്കാരം.